മതേതര സംഗമം, മതേതരത്വത്തിൻ്റെ ഭാവി ഈ സെഷനിലെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് എച്ച് മുഹമ്മദ് ബാബു സാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാം അലാ റസൂൽ. ബഹുമാന്യനായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് ഡി പി അബ്ദുല്ല കൊയമനി സാഹിബ്, നമ്മളെല്ലാം പ്രിയങ്കരനായ ജനാബ് അബ്ദുൽ സമദ് സമദാനി സാഹിബ്, വേദിയിൽ ഉപരോസ്ഥയായിട്ടുള്ള അലാദീസിൻ്റെ നേതാക്കന്മാരെ, ISM പ്രസിഡന്റ് സെക്രട്ടറി, അതുപോലെ മറ്റ് സംസ്ഥാന നേതാക്കന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഭാരതം എന്ന ഈ മഹാരാഷ്ട്രത്തിൽ മതേതരത്തെ സംബന്ധിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെപ്പോലെ വളരെ സൗഹാർദ്ദപരമായ ഒരു മനസ്ഥിതിയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സമുദായക്കാർ പരസ്പരം യോജിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് നയിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും അതുപോലെ മഹാത്മാക്കളായിട്ടുള്ള പലരും ആഗ്രഹിച്ചിട്ടുള്ള അവരുടെ ആ അഭിലാഷം, മതേതരത്തെ ഇന്ത്യ, അതുപോലെ ജനാധിപത്യ ഇന്ത്യ എന്ന മഹത്തായ തത്വം ഒരുപക്ഷെ ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നത് ദയനീയമാണ് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇന്ത്യയിൽ ഒരു കാലത്തും അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ വരാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം വരാൻ പാടില്ലാത്ത ആ നിലയിൽ തന്നെ നാം ഇതിനെ ശരിക്ക് നമ്മുടെ സമുദായക്കാർക്കിടയിലും മറ്റുള്ളവർക്കിടയിലും ഇതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഏതെങ്കിലുമെല്ലാം തീവ്രവാദികളോ ഭീകരവാദികളോ നടത്തുന്ന എന്തെങ്കിലുമെല്ലാം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള പങ്കുമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകാം, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ ചിലർ ഇത്തരം ചിന്താഗതികളുമായി ഭീകരവാദത്തിൻ്റെയും അതുപോലെ തീവ്രവാദത്തിൻ്റെയും പ്രശ്നങ്ങളുമായി വന്നപ്പോൾ അതിനെ ശക്തിയുക്തം നേരിട്ടത് ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു എന്നുള്ളത് ഒരു പച്ച യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ISM പ്രവർത്തകന്മാർ മുൻപന്തിയിൽ നിന്നുകൊണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഇനിയും ഈ ഇസ്ലാഹി പ്രസ്ഥാനം തീർച്ചയായും ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിക്കുവാനാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് നിങ്ങൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും പകർത്തുവാനും മറ്റുള്ളവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുവാനും നാം ശ്രമിക്കണം. കാരണം വളരെ ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ ഇത് കത്തുപിടിക്കുവാൻ വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഈ തീപ്പൊരി വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ തീപ്പൊരി വന്നാൽ അതിനെ ഉടൻ തന്നെ കിടത്താവുന്ന രീതിയിലുള്ള ഒരു നല്ല മനസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടിരിക്കുന്നു. ഇന്നത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ, അത് മാത്രമല്ല ഇന്ത്യൻ മുസ്ലിങ്ങളുടെ തന്നെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ് അബ്ദുൽ സമദ് സമദാനി അവർ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയും ചെയ്യുന്ന ജനങ്ങളോട് കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മഹാകവി ഇക്ബാലിൻ്റെ സന്ദേശം, അത് പലപ്പോഴും അദ്ദേഹം പല സ്ഥല വേദികളിലും പറഞ്ഞുകൊണ്ട് ഇത്തരം മതേതരത്വവും ജനാധിപത്യവും അതുപോലെ ശരിയായ രീതിയിലുള്ള യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ പലപ്പോഴും അദ്ദേഹം പല സമ്മേളനങ്ങളും പറയുന്നതാണ്.
നമ്മുടെ ഈ യോഗത്തിന് അദ്ദേഹം വന്നതിൽ നമുക്കെല്ലാം വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റും ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ISM-ൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ പിന്തുണ ഉണ്ടാകണം. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ഹദീസ് പഠിപ്പിക്കുകയും ചെയ്യുന്ന USL സംരംഭങ്ങൾക്ക് എല്ലാ പൊതുജനങ്ങളുടെയും അതുപോലെ പഠിതാക്കളുടെയും എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.